നമസ്കാരം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് ഒരു മലയാളം പഴഞ്ചൊല്ലാണെങ്കിലും അത് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്ക ആസ്ഥാനമാക്കി നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ച ഒരു ഗ്ലോബൽ വിർച്വൽ കോൺഫറൻസാണ്. ഗ്ലോബൽ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള കോൺഫറൻസാണ്. ഡിസ്മാൻഡ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ കോൺഫറൻസ് എന്നാണ് അതിന് സംഘാടകർ പേരിട്ട് വിളിച്ചത്. ഹിന്ദുത്വത്തെ പൊളിച്ചടുക്കുക, അതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു, വലിയ പ്രചാരണമായിരുന്നു. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ, ട്വിറ്ററിൽ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളാണ് നിറഞ്ഞു നിന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി. ഇത് ഹിന്ദുത്വം എന്ന ആശയത്തെ പൊതുജന സമക്ഷം പൊളിച്ചടുക്കും എന്ന് മാത്രമല്ല, പാശ്ചാത്യ ലോകത്തും അമേരിക്കയിലും ഹിന്ദുത്വ ഐഡിയോളജിക്ക് വലിയ തോതിൽ ആഘാതമാകും എന്നൊക്കെയായിരുന്നു സംഘാടകരുടെ അവകാശവാദം. പക്ഷേ ഇവരൊക്കെ അറിയാത്ത ഒരു സത്യം ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുമാണ്. ആയിരത്താണ്ടുകളായി, ഏതാണ്ട് 5000 വർഷങ്ങളായി ഭാരതത്തിൽ നിലനിൽക്കുന്നതാണ് സനാതനധർമ്മം, അല്ലെങ്കിൽ ഹിന്ദുധർമ്മം, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംസ്കാരത്തിൻ്റെ തുടിപ്പുകൾ ഇന്നുമുണ്ട്. അവിടെയൊക്കെ ഈ സംസ്കാരം എത്തിച്ചേർന്നത് പടയോട്ടങ്ങളുടെ പിന്തുണയോടെയല്ല, അവിടെ എങ്ങും രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പൂർണ്ണമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ചില രാജ്യങ്ങളിൽ പോലും ഈ സംസ്കാരത്തിൻ്റെ തുടിപ്പുകൾ ഇന്നും അവശേഷിക്കുന്നത്, അവരുടെ പൈതൃകത്തിൻ്റെ ഭാഗമായി പോലും അതിനെ കാണുന്നതും. അങ്ങനെ ഒരു സംസ്കാരത്തെ പൊളിച്ചെടുക്കാൻ, ഡിസ്മാൻഡിൽ ചെയ്യാൻ പടയോട്ടങ്ങൾ നയിച്ച് ഭാരതത്തിലെത്തിയ, ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ കടന്ന് ഭാരതത്തിലെത്തിയ ഗസ്നിക്കോ ഗോറിക്കോ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവിടെ എത്തിയ മറ്റു പലർക്കും, അതിനുശേഷം എത്തിയ മറ്റു പലർക്കും, അലക്സാണ്ടർ പോലെ ഉൾപ്പെടെയുള്ള ആക്രമണകാരികൾക്കൊന്നും സാധിച്ചിട്ടില്ല ഭാരതത്തിൻ്റെ ഈ സനാതന സംസ്കാരത്തെ, അല്ലെങ്കിൽ ഈ ധർമ്മത്തെ, ഹിന്ദു ജീവിത രീതിയെ, ഹിന്ദു വീക്ഷണങ്ങളെ മാറ്റിമറിക്കാൻ. അവിടെയാണ് ഇങ്ങനെയൊരു വിർച്വൽ കോൺഫറൻസൊക്കെ നടത്തി ഹിന്ദുത്വത്തെ പൊളിച്ചെടുക്കാമെന്ന് ചിലരൊക്കെ വ്യാമോഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറയുന്ന ചർച്ചകളനുസരിച്ച് ആ കോൺഫറൻസ് ഒരു വമ്പൻ പരാജയമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഹിന്ദുത്വ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവരെ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ പറയുന്ന വിർച്വൽ കോൺഫറൻസിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിലൊരു അത്ഭുതവും ഇല്ല. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ നമ്മളുടെ സനാതനധർമ്മത്തിനെതിരെ, നമ്മുടെ സംസ്കാരത്തിനെതിരെ വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ടോ, അതിനെ അവസരത്തിനൊത്ത് ഉയരാനും അതിനെ ചെറുക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഭാരതം വിദേശ ഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോഴും നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളൊന്നും തന്നെ കേടാകാതെ സൂക്ഷിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് എന്താണെന്ന് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഭാരതത്തിൽ മാത്രമാണ് ഇത്തരം വിധ്വംസക ശക്തികൾ പൂർണ്ണമായും പരാജയപ്പെട്ടത്. ഇതൊക്കെ വളരെ വളരെ ചെറിയ ഭീഷണികൾ, അല്ലെങ്കിൽ ചെറിയ നീക്കങ്ങൾ മാത്രമാണ് ഈ വിർച്വൽ കോൺഫറൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭീഷണിയല്ല എന്നോ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നല്ല എന്നോ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്, കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്, വർഷങ്ങളുടെ മുന്നൊരുക്കങ്ങളുണ്ട്. എന്തായിരുന്നു ഈ ഡിസ്മാൻഡ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന ഈ കോൺഫറൻസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? എന്തുകൊണ്ടാണ് അത് ഈ സമയത്ത് തന്നെ നടത്തിയത്? വളരെ കൃത്യമാണ് അതിനുള്ള ഉത്തരം. ഇപ്പോൾ അമേരിക്കയിലെ ഒരു ഭരണമാറ്റത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പോയി, ജോ ബൈഡൻ വന്നു എന്ന് മാത്രമല്ല, അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്കെതിരെ നടന്ന ചില അക്രമങ്ങൾ ഒക്കെ ഉണ്ടായി, അതും ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ വൈറ്റ് സുപ്രീമസി എന്ന് പറയുന്ന, അതായത് വെള്ളക്കാരുടെ ഒരു അധീശത്വം, അതിനുവേണ്ടി വാദിക്കുന്നവരെ ഏറ്റവും നികൃഷ്ട ജീവികളായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പൊതുസമൂഹം കാണുന്നത്. അതിൻ്റെ വ്യക്തമായി യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എങ്കിൽ കൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങനെ ആക്കാനും ഒരു വലിയ ഒരു ശ്രമം അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ നിൽക്കുമ്പോൾ ഈ വൈറ്റ് സുപ്രീമസിയെ, അല്ലെങ്കിൽ വെള്ളക്കാരുടെ ആധിപത്യ എന്ന ആശയത്തെ ഹിന്ദുത്വവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമമായിരുന്നു ഈ കോൺഫറൻസിലൂടെ ഇതിൻ്റെ സംഘാടകർ ലക്ഷ്യം വെച്ചത്.
അത് വളരെ വ്യക്തമായി തന്നെ ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ട രേഖകളിലും കമ്മ്യൂണിക്കേഷനുകളിലും ഒക്കെയുണ്ട്. വൈറ്റ് സുപ്രീമിസ്റ്റുകളെ പോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ട, വെറുക്കപ്പെടേണ്ടവരാണ് ഹിന്ദുത്വവാദികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് അവിടെ നടന്നത്. അത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനും അപ്പുറം ഹിന്ദുത്വമല്ല, ഹിന്ദു എന്ന് പറയുന്നത് തന്നെ എന്തോ മോശം കാര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി അമേരിക്കയിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് വളരെ വ്യക്തമായ ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മളെപ്പോഴും പറയാറുണ്ട്, ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ഹിന്ദു ആശയങ്ങൾക്ക് വേണ്ടി പ്രചാരകരാകുന്ന എല്ലാവരെയും, അല്ലെങ്കിൽ സംഘ പരിവാർ സംഘടനകളുമായി ബന്ധപ്പെടുന്നവരെ എല്ലാവരെയും ചാണകസംഘികൾ, അല്ലെങ്കിൽ സമൂഹത്തിലെ നികൃഷ്ട ജീവികൾ, അല്ലെങ്കിൽ ബുദ്ധി ഉറയ്ക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു തരത്തിൽ അപമാനിച്ചും അവർക്കെതിരെ സമൂഹത്തിൽ വലിയ തോതിൽ വെറുപ്പുണ്ടാക്കിയും അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനുമുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹിന്ദു ജീവിത രീതിയോട്, ഹിന്ദു ആശയങ്ങളോട്, ഇന്ത്യയോട്, ഇന്ത്യയിലെ ഭരണകർത്താക്കളോട്, നരേന്ദ്രമോദിയോട്, ഹിന്ദുത്വ ആശയങ്ങളോട്, ഇതിനോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്നവർ പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുരോഗമന സമൂഹത്തിന് പറ്റിയവരല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് അമേരിക്കയിലും നടക്കുന്നത്. തുൾസി ഗബാർഡ് എന്ന മുൻ യു എസ് കോൺഗ്രസ് വുമണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം നിരവധി ആക്രമണങ്ങൾ അവർക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊരു ക്ലോസറ്റ് ഹിന്ദു ഫാസിസ്റ്റാണ് എന്നായിരുന്നു പലപ്പോഴും പ്രചരണം. പക്ഷേ ഇത് അവരുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായ പ്രചരണമല്ല, അവർക്കത് ശക്തിയോടെ നേരിടാൻ സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡൻ്റെ സ്റ്റാഫറായിരുന്ന, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് സ്റ്റാഫറായിരുന്ന അമിത് ജാനി എന്ന് പറയുന്ന വ്യക്തിക്കും അയാൾ ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ ഇയാൾ ഹിന്ദു ഫാഷിസ്റ്റാണ് എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരാൾ സോണൽ ഷാ എന്ന യു എസ് അമേരിക്കനാണ്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഹിന്ദുക്കളെ, ഹിന്ദുവാണ്, പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്, ഇൻഫ്ലുവൻഷ്യലാണ് എന്ന് കാണുമ്പോൾ അയാളുടെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇവർക്കൊരു അബദ്ധം പറ്റിയത് മറ്റൊരാളുടെ കാര്യത്തിലാണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും 2021 ജനുവരിയിൽ ക്യാപിറ്റോൾ ഹില്ലിൽ, അമേരിക്കയുടെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന പ്രതിഷേധത്തെയും പിന്നീടുണ്ടായ അക്രമ സംഭവത്തെയൊക്കെ സംബന്ധിച്ച്. ആ സംഭവത്തിൽ, ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സപ്പോർട്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി, അദ്ദേഹം അവിടെ നിന്നത് ഇന്ത്യയുടെ ഫ്ലാഗ് വീശിക്കൊണ്ടായിരുന്നു. എല്ലാവരും കണ്ടതാണ് അതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ. അദ്ദേഹം ഒരു അക്രമത്തിലും പങ്കെടുത്തില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചിത്രം വന്ന മണിക്കൂറുകളിൽ, ആദ്യ മണിക്കൂറുകളിൽ എല്ലാം ദാ ഒരു ഹിന്ദു ഫാസിസ്റ്റ്, മോദി സപ്പോർട്ടർ, ദാ മോദി സപ്പോർട്ടർ തന്നെയാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ സപ്പോർട്ടർ, ഇവരെല്ലാം ഒന്നാണ് എന്ന തരത്തിൽ വലിയ ശക്തമായ പ്രചാരണമാണ് നടന്നത്. പിന്നീടാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയത് അദ്ദേഹം ഹിന്ദു ഫാസിസ്റ്റ് പോയിട്ട് ആ മനുഷ്യൻ ഹിന്ദു പോലുമല്ല, ഹിന്ദുമത വിശ്വാസി പോലുമല്ല, മറിച്ച് അദ്ദേഹം കൊച്ചിക്കാരനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, വിൻസെൻ്റ് സേവിയർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്തു. അങ്ങനെ ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങളിൽ പോലും വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് ഇവൻ ഹിന്ദു ഫാസിസ്റ്റാണ് എന്ന് മുദ്രകുത്തി ഇവനെ ഒതുക്കണം എന്ന തരത്തിൽ അവനെതിരെ ശക്തമായ ഹേറ്റ് ക്യാമ്പയിൻ നടത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനാണ്, അതിൻ്റെയൊക്കെ ഒരു ഒരു മൂർത്തിമത് ഭാവമായിട്ട് വേണം ഈ ഡിസ്മാൻഡ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ കോൺഫറൻസ് എന്ന ഈ ഒരു എക്സർസൈസിനെ നമ്മൾ കാണാൻ. പക്ഷേ ഇതിനും അപ്പുറം ഇതിന് മറ്റ് ചില മാനങ്ങൾ കൂടിയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ പറഞ്ഞത്, അമേരിക്കയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തി തുല്യ അവകാശത്തോടെ ജീവിക്കുന്ന ഒരു വളരെ സ്വതന്ത്രമായ ഒരു സമൂഹമാണ് അമേരിക്ക. അവിടെ എല്ലാവർക്കും തുല്യ അവകാശം വേണം എന്നുള്ളത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെയും ഭരണഘടനയുടെയും മാത്രമല്ല, സമൂഹം തന്നെ നിഷ്കർഷ പുലർത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ, ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന, 9/11 ഭീകരാക്രമണം നടന്ന, അത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു, ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരാക്രമണമായിരുന്നു. ആ ആക്രമണത്തിൻ്റെ 20th വാർഷികം ആചരിക്കുന്ന അവസരത്തിൽ,
ആ അവസരത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും അത് ലോകത്തെ ഇതുവരെ ഉണ്ടാക്കിയ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിലിനെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും മനുഷ്യ ദുരന്തത്തെക്കുറിച്ചുമല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ആ സമയത്ത് ഇവർ ചർച്ച ചെയ്തതാകട്ടെ ഡിസ്മാൻഡ്ലിംഗ്, എങ്ങനെ ഹിന്ദുത്വത്തെ പൊളിച്ചെടുക്കാം എന്നുള്ളതാണ്. അതുതന്നെ ഇവരുടെ അജണ്ട വെളിവാക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം. അതിൽ മീനാ കണ്ഠസ്വാമിയെ പോലുള്ളവരുണ്ട്, ആനന്ദ് പട്ടുവർദ്ധനെ പോലെയുള്ള സിനിമാ സംവിധായകരുണ്ട്, അതേപോലെ കവിത കൃഷ്ണനുണ്ട്. ഇവരെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യ എന്ന ഈ സങ്കല്പത്തിന് തന്നെ എതിരായി നിൽക്കുന്നവരാണ്. ചിലരൊക്കെ നക്സൽ സപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ചിലരൊക്കെ പ്യുവർ അരാജകവാദികളാണ്. ഇന്ത്യ ഒരു സമൂഹമെന്ന നിലയിൽ ഹിന്ദു ആശയങ്ങളിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗതിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഈ ഓരോരുത്തരും. അവർ അതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് ഇത്. അതായത് ആഗോളതലത്തിൽ പാശ്ചാത്യ ശക്തികളുടെ മുന്നിൽ, യുഎസിൻ്റെ മുമ്പിൽ ഹിന്ദുത്വത്തെ അപമാനിക്കുക, ഹിന്ദു എന്ന് പേരിട്ട് വിളിക്കാമെന്ന അതിനെ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന സകലതിനെയും അപമാനിക്കുക, ഹിന്ദു രാഷ്ട്രീയം പിന്തിരിപ്പനാണ് എന്ന് പറയുക, ഇതിനുള്ള ശ്രമമാണ് ഈ പറയുന്ന കോൺഫറൻസിലൂടെ ഇവർ ഇസ്ലാമിക ഭീകരാക്രമണത്തിൻ്റെ 20-ാം വാർഷികത്തിൽ അമേരിക്കയിൽ നടത്തിയത്. എന്തായാലും പടയോട്ടങ്ങൾക്ക് തകർക്കാൻ സാധിക്കാത്ത ഹിന്ദുത്വത്തെയും ഹിന്ദു സംസ്കാരത്തെയും ഒരു വെർച്വൽ കോൺഫറൻസിലൂടെ തകർക്കാൻ സാധിക്കുമെന്നൊക്കെ വ്യാമോഹിക്കുന്നത് തന്നെ തെറ്റാണ്. ആ വ്യാമോഹം അത് വെറും വ്യാമോഹമാണ് എന്ന് തെളിയിക്കാൻ ഈ 2 ദിവസത്തെ കോൺഫറൻസിന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത് മറുവശത്ത് ഹിന്ദു ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടക്കീഴിൽ അണിനിരക്കാനുള്ള കാരണമായി മാറുകയും ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം വിധ്വംസക ശക്തികൾ അവരുടെ ശ്രമങ്ങൾ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെ ശക്തമായ ജാഗ്രത പ്രവാസികളായ ഇന്ത്യൻ വംശജർക്കുമുണ്ട്, അതേപോലെ ഇന്ത്യയിലെ ഭരണകൂടത്തിനുമുണ്ട്, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ പൗരനുമുണ്ട്. നമസ്കാരം.